ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കനേഡിയൻ എക്സ്പ്രസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് നീതു എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഹോഴ്സ് റൈഡിംഗ് സെഷന് പോകുന്ന കാഴ്ചകളാണ്. പിന്നെ ഹോഴ്സ് റൈഡിംഗ് സെഷന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് പിള്ളേർ എങ്ങനെയാണ് ഹോഴ്സ് റൈഡിംഗ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. കനോല ഫ്ലവേഴ്സിന്റെ ഫാമാണ്. നല്ല മനോഹരമായ ഒരു വ്യൂ ആണിത്. ഇപ്പൊ നമ്മൾ സിറ്റിയിലല്ലാതെ കുറച്ച് ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മിക്ക സ്ഥലത്തും ഈ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽപ്പുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അങ്ങനെ ഇതാ ഞങ്ങളുടെ ക്ലാസ് ഒക്കെ തുടങ്ങി. ഇതൊരു ഇനീഷ്യൽ സെഷൻ ആയിരുന്നു. ആൻഡ് നല്ല ഫണ്ണാണ് കേട്ടോ ഹോഴ്സ് റൈഡിങ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. അപ്പൊ മോളെ അവര് പഠിപ്പിക്കുന്ന എന്ന് വെച്ചാൽ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ആവുമ്പോൾ ഈ ഹോഴ്സുമായിട്ട് കുറച്ചും കൂടെ അവര് ഒന്ന് ഫിയർ ഒക്കെ മാറി പേടിയൊക്കെ മാറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോഴ്സിന്റെ അടുത്ത് നിർത്തുക, അതിനെ ഒന്ന് റബ്ബ് ചെയ്യിക്കുക. റബ്ബ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ മേത്ത് അഴുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കംഫർട്ടബിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോളൂട്ടി നിന്ന് കഴിഞ്ഞപ്പോൾ മോളൂട്ടിയുടെ പേടിയൊക്കെ പോയി. ഹോഴ്സിനെയൊക്കെ തൊട്ട് നോക്കി, ഫേസിലൊക്കെ തൊട്ട് നോക്കിയപ്പോൾ അവൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഒരു ഗ്രൗണ്ടിലല്ല ഇറക്കുന്നത്, ഒരു ഒരു വലിയ ഒരു ഓഡിറ്റോറിയം പോലെ ഒരു ഇൻസൈഡ് ഒരു ഇൻഡോറിലാണ് അവർ ചെയ്യുന്നത്. അവിടെ ഹോഴ്സിൻ്റെ കൂടെ ആദ്യം നടത്തുക, അതിനുശേഷം ഹോഴ്സിന് മീൻസ് ഇവരെ റൈഡ് ചെയ്യാൻ പാകത്തിന് ഇരുത്തുക. എന്നിട്ട് പതിയെ ഒന്ന് ഹോഴ്സിന് ഫോളോ ഇൻസ്ട്രക്ഷൻസ് അത് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പേടിയൊക്കെ മാറി കുഞ്ഞിൻ്റെ, അതിനുശേഷം അവർ ഹോഴ്സിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഈ കുതിരയ്ക്ക് 17 വയസ്സുണ്ടെന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. 17 വയസ്സുണ്ട്. ആൻഡ് ആ കുതിരയുടെ പേര് നെല്ലി എന്നാണ്. അപ്പൊ ഐറൻ കുതിര സവാരി തുടങ്ങി. അവള് നല്ലോണം എൻജോയ് ചെയ്തു, അവൾക്ക് ഭയങ്കര സന്തോഷമായി. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ടും പിന്നെ വീണ്ടും വീണ്ടും പോകണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ ആഴ്ച തന്നെ വീണ്ടും ഒരു സെഷനും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ അഡ്രസ്സിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ ഒത്തിരി എക്സ്പെൻസീവ് അല്ല ഇത്.
ഹോഴ്സ് റൈഡിംഗ് താല്പര്യമില്ലാത്തവരാരാണല്ലേ ഉള്ളത്, മിക്കവർക്കും തന്നെ ഇഷ്ടമായിരിക്കും ഹോഴ്സ് റൈഡിംഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമാണ്, നല്ല ഫണ്ണാണ്. കണ്ടോ, നിങ്ങളിപ്പോൾ കാണുന്നതാണല്ലേ. അപ്പോൾ കൊച്ചിന് കൈ ഹോഴ്സിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നു. അവർ ആദ്യം പറയുന്നു കൈ മുക്കി തൊടുക, കൈ ഷോൾഡറിൽ തൊടുക, കൈ തലയിൽ തൊടുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഒരു വേയിൽ തന്നെ അവരുടെ പേടി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ബാലൻസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടില്ലേ, അവള് ഏകദേശം പേടിയൊക്കെ മാറി. അപ്പൊ ഇൻസ്ട്രക്ടർ മാറി നിന്നിട്ട് ഹോഴ്സിനെ ഒന്ന് ടേൺ ചെയ്യിക്കാനാണ് പറയുന്നത്. അപ്പൊ അവർക്ക് കുറച്ച് ക്ലൂ ഒക്കെ ഉണ്ട്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പൊ ഹോഴ്സ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിന്റെ ഫിയർ ഒക്കെ മാറി, കുറിച്ച് ഇപ്പോ ഓക്കെ ആണ് ഹോഴ്സ് റൈഡിങ് ചെയ്യാനായിട്ട്. ഇനി ഇപ്പൊ അവര് കുഞ്ഞിനെ ഈ ഇൻഡോർ നിന്ന് മാറ്റിയിട്ട് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. ഇപ്പോൾ അവർ ഔട്ട്സൈഡിലേക്ക് ഇറങ്ങി, ഔട്ട്ഡോർ ഇറങ്ങി. ഈ സമയത്ത് ഒരു 5:30 വൈകുന്നേരം, നല്ല സണ്ണി ആയിരുന്നു ആൻഡ് നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പൊ ഈ കുതിരകളുണ്ടല്ലോ, ഇവരൊക്കെ മെയിൽ ഹോഴ്സസ് ആണ്. ഇവര് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇവരെ കുറച്ചുപേർ. ഇവനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ എലൻ ബേബിയും ജിജുവയും കൂടി ഇവരെ ഒന്ന് തൊട്ട് നോക്കാനും ഒക്കെ ആയിട്ട് പോയതാണ്. കൊച്ചിനൊട്ടും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലാകുമ്പോൾ പിള്ളേർക്ക് പേടിയൊന്നുമില്ലല്ലോ, അതായിരിക്കും വലിയ സ്റ്റൈലായിട്ടൊക്കെ തൊട്ടത്. അപ്പൊ മോളുടെ ക്ലാസ്സൊക്കെ ഏകദേശം തീർന്നു, അവൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഞാനും ഒന്ന് കുതിരപ്പുറത്ത് കയറി. എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കയറിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെഷൻ അല്ല ഇത്. അവർലി നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് പേയ്മെന്റ് കുറവാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ദൂരെ കൂടുതൽ ഓരോ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ എന്നാലും ഹോഴ്സ് റൈഡിംഗ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഹോഴ്സ് റൈഡിംഗ് ചെയ്യുന്നത്. ആൻഡ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ കനേഡിയൻ എക്സ്പ്രസ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.